ഡിയർ ഫ്രണ്ട്സ് ഇന്ന് വീഡിയോയിൽ എങ്ങനെയാണ് ഒരു സ്കോപ്പസിൽ ഒരു ജേണൽ ഉണ്ടോ എന്ന് അറിയാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് സ്കോപ്പസ് എന്ന് ടൈപ്പ് ചെയ്യാം ഗൂഗിളിൽ അപ്പോൾ സ്കോപ്പസിൻ്റെ സൈറ്റിലേക്ക് വരും അതിൽ തന്നെ സ്കോപ്പസിന്ന് സൈറ്റിൽ കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണാം സ്കോപ്പസ് സോഴ്സ് ലിസ്റ്റ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം സ്കോപ്പസ് സോഴ്സ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും കാണാം ഡൗൺലോഡ് ദ സ്കോപ്പസ് ടൈറ്റിൽ ലിസ്റ്റ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ളതൊക്കെ കാണാം ഇൻക്ലൂഡും കാണാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് ആവും ഡൗൺലോഡ് ആവുന്നത് ഒരു എക്സെൽ ഫയലാണ് ഈ എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കോപ്പസ് ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യമാണ് അത് ചെക്ക് ചെയ്യുന്നത് ഒന്ന് ജനുവരി അല്ലെങ്കിൽ മെയ് അല്ലെങ്കിൽ സെപ്റ്റംബർ അപ്പോൾ ഈ മൂന്ന് മാസങ്ങളിലാണ് ശരിക്കും ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണുന്നത് സ്കോപ്പസ് സോഷ്യലിസ്റ്റ് മേത്തതാണ് ഫസ്റ്റ് പേജിൽ കാണുന്നത് അപ്പം മേയിൽ വരെയുള്ളത് അതിൽ കാണാം ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ളത് ആക്റ്റീവും ഇൻ ആക്റ്റീവും കാണാം ഇതിൽ ആദ്യം തന്നെ ഇതിൻ്റെ നെയിം കാണാം ജേണൽ നെയിമ് കാണാം പിന്നെ അതിൻ്റെ ഐ എസ് എൻ നമ്പർ ഉണ്ടാവും ഐ എസ് എൻ നമ്പർ കാണാം ഞാൻ തൊട്ടടുത്ത് ആക്റ്റീവാണ് ഞാൻ എന്നുള്ളത് അറിയാൻ പറ്റും ഇതിങ്ങനെ സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഐ എസ് എൻ നമ്പർ ഫൈനിൻ്റെ അടിച്ചിട്ട് കൊടുത്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഈ എക്സൽ എൽ ഫയലുള്ളത് മെയ്ത്തത് ലിസ്റ്റ് കാണാം നിലവിലുള്ളത് പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് തൊട്ടടുത്തുള്ള മാസത്തത് ഉടനെ തൊട്ടടുത്ത മാസം തന്നെ കാണാം അപ്പോൾ ഇതിൽ ജൂലൈത്തെ കാണാം ആക്സെപ്റ്റഡ് ലിസ്റ്റ് ജൂലൈ കാണാം അതുപോലെ ഡിസ്കണ്ടിന്യൂഡ് ലിസ്റ്റ് കാണാം ഈ ആക്സെപ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് പുതുതായിട്ട് ജേർണലിനെ സ്കോപ്സിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും അതാണ് ആക്സെപ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ളത് ഒഴിവാക്കിയിട്ടുണ്ടാവും അതാണ് ഡിസ്കണ്ടിന്യൂഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ കോൺഫറൻസ് പ്രൊസീഡിങ്സിൻ്റെ ഉള്ള ജേണലുകൾ ഉണ്ടാവും അപ്പോൾ അത് നിലവിലുണ്ടോ ഇല്ലയോ എന്നുള്ളതും ഇതുമൂലം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നിലവിൽ നമ്മളിപ്പോൾ ഒരു ജേണലാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ആ ജേണലിൻ്റെ ഒന്നുകിൽ നെയിം ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഇതിൽ കാണുന്നത് അതല്ലെങ്കിൽ നമുക്ക് ഐ എസ് എൻ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്കിത് കണ്ടുപിടിക്കാവുന്നതാണ് ഇതിൽ റെഡ് കളർ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ടാവും ചിലതൊക്കെ അത് തൊട്ടടുത്ത് ഡിസ്കണ്ടിന്യൂഡ് ആക്കിയതൊക്കെ ആണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് റെഡ് കളറിലായിട്ടും കാണാം ആദ്യമേ ഡിസ്കണ്ടിന്യൂഡ് ആയതൊക്കെ ആണെങ്കിൽ അവിടെ ഇനാക്റ്റീവ് എന്നുള്ള നോക്കിയാൽ അറിയാം ഇപ്പോൾ തൊട്ടടുത്ത ഇപ്പോൾ ഒന്ന് രണ്ട് മാസം കൊണ്ടൊക്കെ ഡിസ്കണ്ടിന്യൂഡ് ആക്കുകയാണെങ്കിൽ അത് റെഡ് കളറിലാണ് ഡിസ്പ്ലേ ചെയ്യാം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ എഫ് അടിക്കുക അല്ലെങ്കിൽ ഫൈൻഡ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഏത് കൊടുത്താലും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി അപ്പം കുറേ ജേണൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏതാണോ ആ ജേണൽ ആ ജേണലിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഐ എസ് എസ് എൻ നമ്പർ ഉണ്ടാവും ആ നമ്പർ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം എന്നിട്ടിതിൽ പേസ്റ്റ് ചെയ്യാം എന്നിട്ടിതിൽ സെർച്ച് ചെയ്ത് നോക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ കൊടുത്തത് അതിലില്ല അപ്പോൾ ഞാനൊന്ന് നമ്പർ മാറ്റി കൊടുക്കുകയാണ് നമ്പർ ഒന്ന് മാറ്റിക്കോളൂസ് എൻ്റെ ഇടയിൽ നമുക്ക് ഐഫോൺ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ആ എട്ട് അക്ക നമ്പർ ടൈപ്പ് ചെയ്താൽ മതി എന്നിട്ട് ഫൈൻഡ് ചെയ്യാം ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഉള്ളതാണ് നിലവിലെ ആ ജേണൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ സ്കോപ്പസിൽ സ്കോപ്പസിലുണ്ടെങ്കിൽ നമുക്കതിൽ കാണിക്കും അപ്പോൾ തന്നെ അതിൻ്റെ താഴെ കാണിക്കും ആ കാണിക്കുന്നതായിരിക്കും ഓൾറെഡി ഉണ്ട് എന്നുള്ള സൂചനയാണ് അപ്പോൾ നമുക്കതിൽ തൊട്ടടുത്ത നമ്മുടെ പേജിൽ തന്നെ അത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട് ഐസ് നമ്പർ അവിടെ പ്രത്യേകം എടുത്ത് കാണിക്കും